ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോ വിചാരിച്ചു, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അതായത് വേറെ ഒരു ദിവസമല്ല, നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്ത് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്. ആക്ച്വലി എ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോ കണ്ടുണ്ടാവും നമ്മൾ എന്ത് ടൈമിൽ എന്തൊക്കെയാ കഴിക്കാന്നുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ അതല്ലാതെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, കാരണം നമ്മൾ അത് മാത്രമല്ലായിരുന്നു. ചില ദിവസങ്ങളിൽ ഇവിടെ സ്പെഷ്യലായിട്ട് ഇപ്പൊ അൻഷിക്ക് ഷൂട്ട് ഇല്ലെങ്കിൽ അൻഷി ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഉമ്മി സ്പെഷ്യൽ എന്തെങ്കിലും കൊണ്ടുവരൂ. അതുപോലെ എന്റെ അമ്മയായിട്ട് ചെയ്യുന്ന റോഷൻ ചേച്ചി നല്ലതായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ അങ്ങനത്തെ നല്ല പൊളി കേക്ക് കൊണ്ടുവരും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ലൊക്കേഷനിൽ നടക്കാറുണ്ട്. ആക്ച്വലി കഴിഞ്ഞ ദിവസം എനിക്ക് ഈ ലൊക്കേഷൻ ഈ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത അന്ന് എനിക്ക് റോസ് ചേച്ചി ബ്രൗണി കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ, ഓക്കെ വാട്ട് ഈറ്റിംഗ് എ ഡേ ചെയ്യാമെന്നൊക്കെ തോന്നിയത്. നല്ല പൊളി കേക്കായിരുന്നു. ആക്ച്വലി ഇന്ന് കൊണ്ടാണ് അത് തീർന്നത്. ആ ഒരു ബോക്സിൽ മുക്കാലോളം എനിക്ക് തന്നുവിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോ ദിവസവും അതിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ചിലപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാൻ നോക്കാം. അന്ന് ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ബ്രൗണി കൊണ്ടുവന്നതും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. അന്ന് സിന്ധിച്ചിട്ട് ബർത്ത്ഡേയും കൂടിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ആ കേക്കൊക്കെ കൊടുത്ത് എല്ലാവരും ആഘോഷിച്ചു. അപ്പോൾ ആ ഒരു ഇതൊക്കെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വാട്ട് ഈറ്റിൻ്റെ ഇടയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പോലെ ലൊക്കേഷന് രാവിലെ എത്തി, ലെൻസിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ തേരു കോഫി കിട്ടി. ആക്ച്വലി കോഫിയാണ് നമ്മുടെ എനർജി ഡ്രിങ്ക്, കാരണം രാവിലെ എണീക്കുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ വരുമ്പോൾ നല്ല ഉറക്കപ്പിച്ചൊക്കെ ആയിരിക്കും കേട്ടോ. ആ ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷായി. ഇപ്പം ഇൻ കേസ് ഫസ്റ്റ് സീൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ചെയ്യുകയാണെങ്കിലും അതിനുള്ളൊരു എനർജി തരുന്നത് ഈ ഒരു കോഫിയാണ്. അപ്പം വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ കോഫി. ഇനി നമ്മൾ റെഡി ആയിട്ട് പോയിട്ട് സീൻ ഉണ്ടെങ്കിൽ സീൻ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്തായാലും ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാം. അത്ര വലിയ സംഭവമൊന്നും ലൊക്കേഷൻ ഉണ്ടാവില്ല, ആസ് യൂഷ്വൽ എഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിൽ കാണിക്കാം. അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് എനിക്ക് കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നു എന്നൊക്കെ. ദേ ഇന്ന് ലൊക്കേഷനിൽ വന്നപ്പോ ചിപ്സ് ആയിട്ട് വന്നു. എന്ത് സ്വീറ്റ് ആലി എന്റെ അമ്മ. ഇതാണ് കേട്ടോ ശരിക്കുള്ള സ്കിന്ന്, ഭയങ്കര ഞങ്ങൾ ഇവിടെ എല്ലാരും കണ്ണു വെക്കുന്ന ഒരു സ്കിന്നാണ്. തക്കുറുമണി ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് വെച്ചാൽ വീട് വേണ്ടത്. അപ്പൊ ഇങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കൊണ്ടുവരും. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചിപ്സ് ഇങ്ങനെയൊക്കെ കണ്ട് നമ്മൾ എങ്ങനെ മെലിയും, നിങ്ങൾ പറയൂ എങ്ങനെ നമ്മൾ മെലിയും. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങള് എല്ലാരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒന്നിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അടിക്കൽ, പക്ഷെ സമയം കുറച്ച് ലേറ്റ് ആയി നമ്മള്. ഈ ലഞ്ച് ബ്രേക്ക് ടൈമായി. അപ്പോ ഇവിടെ ഞാൻ എപ്പോഴും ചപ്പാത്തിയാണ് കഴിക്കുക, പക്ഷെ ഇന്ന് ഞാൻ ചോറിനും, കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിപ്സ് റോസ് ചേച്ചി കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപ്പേരിയും ചോറും കൂടി കഴിക്കും. കുറച്ച് പേർക്ക് കറിയായിരിക്കും, ഞാൻ മിച്ചറും ചോറും കഴിക്കും, പരിപ്പൊടിയും ചോറും കഴിക്കും, അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് ഞാൻ ഉപ്പേരിയും ചോറും കഴിക്കാൻ പോവാണ്. ഭയങ്കര വിശപ്പുണ്ട്, അപ്പോൾ പോയി കഴിക്കാം. എടി എൻട്രി വേണ്ട, രണ്ടാമത്തെ എൻട്രി ആണ് ഇത്ര ഓവറാക്കിയത്. ആദ്യത്തെ എൻട്രിക്ക് ഞങ്ങള് വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്റെ ഉമ്മിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്, അതുകൊണ്ട് ഞാൻ ഇങ്ങൾക്കൊക്കെ ഇന്ന് ഞാൻ വിളിച്ച് വിഷ് ചെയ്തു. കട്ട് ചെയ്ത കേക്ക് അവൾക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ ഇത് ആദ്യമേ കൊണ്ടുവന്നപ്പോ അവള് പറഞ്ഞു രണ്ടാമത്തെ എൻട്രി ഞാൻ വീഡിയോ എടുക്കണ്ടതാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങളൊക്കെ വിചാരിക്കും എനിക്ക് ബ്രാന്താണെന്ന്. അത് വിചാരമല്ലോ, ഞാൻ വിചാരം അങ്ങനെ തെറ്റിപ്പോയ എന്ത് ചെയ്യൂല. അതൊക്കെ ഞാൻ ഇടും കേട്ടോ, എന്നെ കുറ്റം പറഞ്ഞ അതൊക്കെ ഞാൻ ഇടും. പിന്നെ ഒരു വിലയില്ല, പിന്നെ വില 10-50 രൂപ. എന്തോ ഒറ്റയ്ക്ക് കഴിക്കുന്ന അൻഷി ഡയറ്റിംഗിലല്ലേ, അങ്ങനെ വിചാരിക്കില്ലേ. ശരിക്കും കറി ഇത്രയുണ്ട്, ഞാൻ എടുക്കാത്തതാണെന്നൊന്നും ഒട്ടും തിന്നാ. അവിയലുണ്ട്, പച്ചടിയുണ്ട്, തോരനുണ്ട്, മുട്ടയുണ്ട്, ചപ്പാത്തി.
ഉപ്പേരിയുടെ ഉടമസ്ഥയുണ്ട് നേരത്തെ നിന്റെ കീച്ചടി കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് നിന്റെ എന്റെ അമ്മയാണ് എന്റെ അമ്മയാ ഞാൻ ആ സന്തോഷമായിട്ട് ഇന്ന് അപ്പൊ ഉപ്പേരിയൊക്കെ കൂട്ടി നല്ല വയറ് നിറച്ച് ചോറിണ്ടിട്ട് അൻഷിയുടെ ഉമ്മയുടെ ബർത്ത്ഡേ കേക്ക് ഉണ്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബോക്സില് അപ്പൊ അതെല്ലാവർക്കും കൊടുക്കാം ഇപ്പൊ ഷോപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം ഉണ്ണിയേട്ടൻ ഫസ്റ്റ് തുറക്കണം അപ്പൊ എല്ലാവർക്കും ഞാൻ കൊടുക്കട്ടെ അൻഷിയുടെ ഉമ്മയുടെ ബർത്ത്ഡേ ഈ സീരിയലിലെ ഹീറോയിൻ ഇനി ഇതിന്റെ ശരിക്കും ഓണറുടെ കയ്യിൽ കൊടുക്കട്ടെ അപ്പുറത്തെ റൂമിൽ ഞാൻ വീഡിയോ എടുക്കോ കഴിക്ക് എന്തിനാന്നറിയോ നായകൻ കേക്ക് കഴിക്കൂ ഗുലാമിയുടെ ബർത്ത്ഡേ കഴിച്ചതാ സാരമില്ല ഇത്ര തന്നാ നിങ്ങൾ കഴിക്കില്ലേ നിങ്ങൾ സൂര്യ തന്നല്ലേ കഴിക്കോളൂ കേക്ക് കഴിക്കാൻ എന്താ സ്ലോ മോഷൻ കിട്ടുന്ന പകുതി പൈസ ഗുലാമിക്കാ നിനക്കല്ല ഹാപ്പി ബർത്ത്ഡേ ഗുലാമി ഹാപ്പി ബർത്ത്ഡേ മൈ ഗുളു ഗുളു ഹാപ്പി ഉമ്മ അപ്പൊ എനിക്ക് കഴിച്ചാൽ എനിക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ ഇത് ആക്ച്വലി ആര് കൊണ്ടുവന്നതാ അവള് കൊണ്ടുവന്നത് അവളുടെ ഉമ്മയുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്തതാ ഈ ഒരു ചെറിയ പീസ എല്ലാവർക്കും കൊടുക്കണ്ടേ നമ്മൾ ഇച്ചിരി അല്ലേ കഴിക്കുള്ളൂ ഉമ്മയുടെ ബർത്ത്ഡേ കേക്ക് ഗുലാമി താങ്ക് യു അൻഷിത ഞങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ ഇങ്ങനെയൊരു കേക്ക് കൊണ്ടുവന്ന് തന്നതിന് താങ്ക് യു അൻഷിത സൂര്യ കൈമലിന്റെ വക ഹാപ്പി ബർത്ത്ഡേ ഗുലാമി ഗുലാമി ഉമ്മി എന്താ അൻഷിത ഒരുപാട് സന്തോഷം അൻഷിത ഈ കേക്ക് കൊണ്ടുവന്നിട്ട് സോയ ഇങ്ങനെ കഴിക്കില്ല ഓ ഇത് ഇത് എന്തെയാന്ന് വിചാരിക്കരുത് ഭക്ഷണം കഴിക്കാൻ പോലും സമയം തരുന്നില്ല ഇത് റാണിയമ്മ റാണിയമ്മ ഇത് ഉമ്മിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ അപ്പൊ ഉമ്മി താങ്ക് യു സോ വെരി മച്ച് ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ് ചാനലാണ് എന്റെ യൂട്യൂബ് ചാനൽ വരേണ്ടതായിരുന്നു പക്ഷേ എല്ലാരും വിഷ് ചെയ്തിട്ടുണ്ട് കേക്കുന്നവരൊക്കെ ഗുലാമിനെ ഹാപ്പി ബർത്ത്ഡേ സോറി ഗൈസ് ഞാൻ ഭയങ്കര ബിസിയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ചാനലിന് ആൾക്കാർ വന്നിട്ടുണ്ട് റാണിയമ്മ അപ്പോ ഹാപ്പി ബർത്ത്ഡേ അൻഷിന്റെ ഉമ്മി ഗുലാമി ഗുലാമി താങ്ക് യു സോ മച്ച് താങ്ക് യു മാൻവേ ശരിക്കും പറഞ്ഞതായിരുന്നോ നിങ്ങൾ വിചാരിക്കും ആക്ച്വലി ഇത് സത്യമായിരുന്നു ഇന്റർവ്യൂ ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ തെറ്റിദ്ധരിച്ചതാ ഞാൻ ഗുലാമിനെ രാവിലെ വിളിച്ച് വിഷ് ചെയ്യുക ചെയ്തു കേട്ടോ അതെയോ അപ്പഴാണ് ഞാൻ അറിഞ്ഞത് അഞ്ച് ലൊക്കേഷനിൽ വരുന്നുണ്ടെന്ന് ഓ അങ്ങനെ എനിക്ക് ഒറ്റ തരാൻ ഗുലാമേ ഉള്ളൂ ഓഹോ ഗുലു കേക്ക് തിന്നാൻ വേണ്ടി മാത്രം വരുന്ന കേട്ടോ ഹലോ തെറ്റി
കേക്ക് തിന്നാൻ വേണ്ടി മാത്രമാ വരുന്നത് തിന്നാൻ വേണ്ടി മാത്രമാ വരുന്നതല്ലായിരുന്നു പറയേണ്ടത് അല്ലല്ലോ അമ്മ ചിപ്സ് അതെല്ലാം കാത്തു തിന്ന ആ തിന്ന ചിപ്സ് കുപ്പിക കേക്കു ആ കേക്കും കുപ്പിക അല്ല ഇയാക്ക് ഞാൻ കേക്ക് കൊടുത്തടേ ആ നോ കൊടുത്തടാരുന്നു എസ് അപ്പ എൻ്റെ ബുലൂന്റെ ബർത്ത്ഡേക്ക് കേക്ക് എല്ലാവർക്കും കേക്ക് കൊടുത്ത് വിടുന്ന വിശ്വസ് മേടിച്ചു തന്ന എന്റെ മാൻവിക്കുട്ട ലവ് യു ഹാപ്പി ബർത്ത്ഡേ ഗുലാമി ഹാപ്പി ബർത്ത്ഡേ ഗുലാമി എന്റെ ഗുലു 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 ചെറു ഗുലു നിരകൾ ചെറുമണി ഗുലു നിരകൾ അപ്പുറത്ത് ഇന്റർവ്യൂ നടക്കുക അതിന്റെ അതെല്ലാം ഞങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് മിക്കവാറും യൂട്യൂബിൽ ഇരുന്നെന്ന് അറിയുന്നത് കൊണ്ട് മാത്രം പറയാൻ വേണ്ടി തിന്നാനാ വരുന്നത് എന്താ അതൊക്കെ വെറുതെ ഒരു പേര് പക്ഷെ ഇത് യൂട്യൂബിൽ പറഞ്ഞത് കൊണ്ട് പത്രശൈലി കുറ്റം പറഞ്ഞ് നടക്കുന്നു ചേട്ടാ ഒന്ന് വരുമോ ബിബിൻബ്രോ എന്നാ ബിസി ഒന്ന് വാ ഒന്ന് വാ ഇവിടെ വന്ന് വരൂ ബിബിൻബ്രോ ബിബിൻബ്രോ ഭയങ്കര ബിസിയാണ് ഇത് ആരുടെ യൂട്യൂബ് ചാനല് ഹലോ അപ്പൊ ചിമ്മിനി വ്ലോഗ്സ് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ ഷെയർ ചെയ്യണം പിന്നെ ഗൈസ് നിങ്ങൾ മറക്കരുത് എന്റെ ആവശ്യക്കുറ്റം പുത്തൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് അവള് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാരും നല്ല കട്ടക്ക് സപ്പോർട്ട് എല്ലാരും കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് അതെ എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്ത് എല്ലാരും സപ്പോർട്ട് ചെയ്ത് എന്റെ ചാനലിനെ നിങ്ങൾ വളരെ മുന്നോട്ട് കൊണ്ടുവരണം പുതിയ നല്ല പൊളി വീഡിയോസുകളൊക്കെ ആയിട്ട് ഇപ്പൊ അവള് ഓർമ്മയിട്ടതേ ഉള്ളൂ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് അവള് പുതുതായിട്ട് വരുന്നതായിരിക്കും പുതിയ സംഭവങ്ങളൊക്കെ രണ്ടുപേരുടെയും ചാനൽ പോയി എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക അനുഭവി അതവിടെ ഞങ്ങള് ഫാമിലി ആയിട്ട് ഭയങ്കര ഫുഡ് അടിക്കലിന്റെ ആൾക്കാർ റാണിയമ്മേ 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 ഫുഡ് അടിക്കലിന്റെ ആൾക്കാർ ആർക്കറിയോ ആരും നമ്മളെ മൈൻഡ് ചെയ്തില്ലല്ലോ ഋഷിയും പോയി എല്ലാം പോയി റാണിയമ്മ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു മാണ്ട റാണിയമ്മ പറയുന്ന ശ്രദ്ധിച്ചു നിനക്ക് ഋഷിനെ കാട്ടും സൗന്ദര്യമുള്ള പഠിപ്പുള്ള പിന്നെന്താ പറയാ ലൈക്ക് വെൽത്ത് ഉള്ള കൊറേ പൈസ കണ്ടുപിടിച്ചല്ലോ നല്ലതായിരിക്കണം ഉറപ്പിച്ചല്ലോ ഉറപ്പിച്ചു കോഫി ഇപ്പൊ തരണം ഇപ്പൊ സീൻ തുടങ്ങി കഴിഞ്ഞാൽ കുടിക്കാൻ സമ്മതിക്കില്ല അയ്യോ കട്ടൻ കാപ്പി നല്ല കട്ടൻ ചിയേഴ്സ് നല്ല മഴയത്ത് നല്ല കട്ടൻ കാപ്പി നല്ല സുഖമല്ലേ കട്ടൻ ചിയേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ സംഭവം വാട്ട് ഈറ്റിന് ഇടയിൽ വരും എന്നുള്ളത് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ റോസ് ചേച്ചി ആണെങ്കിലും അൻഷി ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ളതൊക്കെ ഒരു വീടിവിടെ അടുത്തായതുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ ഡയറ്റ് എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ എനിക്കില്ല അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്നത്തെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും കഴിക്കും അതാണ് എൻ്റെ വണ്ടത്തിൻ്റെ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു രസം എല്ലാവരും കൂടെ കൂടും അപ്പൊ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഇനിയിപ്പോ ഡിന്നറും കൂടി ഉള്ളൂല്ലോ പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ സംഭവങ്ങൾ കഴിച്ചു ലൊക്കേഷനിൽ ഫുഡ് അല്ലാതെ ചേച്ചി കൊണ്ടുവന്ന ചിപ്സ് ഉമ്മി സ്പെഷ്യൽ കേക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ കേക്ക് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ഒരു ദിവസത്തിനുള്ളിൽ വന്ന് കയറി അങ്ങനെ കഴിച്ചു അങ്ങനെയുള്ള സംഭവം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല കുറച്ച് ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വേറെ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ എനിക്കാണെങ്കിൽ ആക്ച്വലി ഇങ്ങനത്തേതാണ് ഇഷ്ടം അത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചു കേക്ക് ചിപ്സ് അങ്ങനെയുള്ളത് അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറെ ഫുഡിനോടൊന്നും ഒരു ക്രേസിനെസ് തോന്നിയതുമില്ല അപ്പോൾ രാത്രിയിൽ ഇനിയിപ്പോൾ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയ വയറ് നിറച്ച് കഴിപ്പൊക്കെ കുറവാണ് ഷൂട്ടുള്ള സമയത്ത് എന്തെങ്കിലും പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാത്രിയിൽ കഴിച്ചിട്ട് കിടക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ഓർഡർ ചെയ്ത് കഴിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ
രാത്രി അത്ര വലിയ വിശപ്പെനിക്കില്ല എനിക്ക് ഏറ്റവും കൂടുതൽ വിശക്കുന്നത് 4 മണി ആ ഒരു സമയം അതായത് വെച്ചാൽ കോളേജ് ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ നന്നായിട്ട് ഫുഡ് അടിച്ച് ശീലിച്ചു പോയതുകൊണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും പിന്നെ രാത്രിയിലത്തെ ഒന്നും അത്ര വലിയ കുഴപ്പമില്ല രാവിലെ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും എനിക്ക് വലിയ സീനില്ലാത്ത സംഭവങ്ങളാണ് പക്ഷെ ഇന്ന് എന്തായാലും കുറേ സ്പെഷ്യൽ ആയിട്ടുള്ളത് നടന്നു എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻഷി ഇപ്പൊ ഇവിടെ താമസിക്കും ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഉമ്മി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഷൂട്ട് ഇല്ലെങ്കിലും കൊടുത്തു വിടും പക്ഷേ ഫുഡ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ അഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ തന്നെയാണ് ഞാനിക്ക് ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നതിന്റെ ഒരു രഹസ്യം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ച് ഇങ്ങനെ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചോറിൻ്റെ കൂടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഒരു ഇഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ലൊക്കേഷനിൽ നിന്ന് ചോറ് കഴിക്കാറില്ല പക്ഷേ കുറേ ദിവസമായി ഇപ്പൊ ഞാനിങ്ങനെ ഷൂട്ടിങ്ങിനെ പോയിട്ട് കുറേ ദിവസം കൂടിയാണ് ഞാനിപ്പോ ഇന്ന് ചിപ്സ് ഉള്ളതിന്റെ പേരിൽ ചോറ് കഴിച്ചത് അപ്പോ ഇത്രയൊക്കെയാണ് വാട്ട് ഈറ്റിന് ഡേ വാട്ട് ഈറ്റിന് ഡേയെക്കാളും കൂടുതൽ ഞങ്ങളുടെ അലമ്പായിരുന്നു കൂടുതലെന്ന് തോന്നും അപ്പൊ ഇനിയിപ്പോ ഡിന്നർ യൂഷ്വലി നമ്മുടെ ലൊക്കേഷനിൽ ചപ്പാത്തി ചിക്കൻ കറി അല്ലെങ്കിൽ ഇപ്പൊ വെജിറ്റബിൾ കറി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും അപ്പൊ രാത്രി ഞാൻ ഹെവി അല്ല ഫുഡ് കഴിക്കുന്നില്ലാത്തത് കൊണ്ട് ഇപ്പൊ നമ്മൾ പഴത്തിൽ നിർത്തും പിന്നെ അങ്ങനെ വിശക്കാത്തത് കൊണ്ടും അപ്പൊ ഇതൊക്കെയാണ് വട ഈറ്റിനിടെ വലിയ സംഭവമൊന്നും അല്ല എല്ലാരും കഴിക്കണതൊക്കെ തന്നെയാണ് പിന്നെ ലൊക്കേഷനിലാവുമ്പോ നമ്മള് ഒരുപാട് നേരം ഉണ്ടാവുമ്പോ നമ്മൾ ടയേർഡ് ആവുമ്പോ കഴിച്ചു പോകും കുറച്ചൊക്കെ പിന്നെ അത്ര പക്ക ഡയറ്റൊന്നും നമുക്ക് ഫോളോ ചെയ്യാനൊന്നും പറ്റുന്നു ഡയറ്റ് ചെയ്യുന്നവരും ഫോളോ ചെയ്യുന്നവരുണ്ടാവും എന്നെ സംബന്ധിച്ച് അങ്ങനെ പക്ക ഡയറ്റ് ഫോളോ ചെയ്ത് ഓയിലി ഫുഡ്സ് കഴിക്കാതെ അങ്ങനെയൊന്നും പറ്റില്ല ഇനി കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കഴിക്കും അതെന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെ വേണ്ട വയ്ക്കൊന്നുമില്ല ഞാൻ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് പിന്നെ അത് മനസ്സിൽ കിടക്കും അപ്പൊ ഇനി എന്തായാലും ഗുഡ് നൈറ്റ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് കേട്ടോ കൂടെ ഇവിടെ ലൊക്കേഷൻ ഫണ്ട് ചെയ്യണം പിന്നെന്താ അൻഷിത ചേച്ചിനെയും ബിബിൻ ചേട്ടനെയും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുടെ അടുത്ത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാക്സിമം അവരെ തള്ളി കയറ്റിയിട്ടുണ്ട് കേട്ടോ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബൈ ബൈ ലവ് യു ഓൾ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം അതുവരെ ഈ തന്ന സപ്പോർട്ട് ഞാൻ വീണ്ടും എക്സ്പെക്ട് ചെയ്യാണ് താങ്ക് യു സോ മച്ച് ഇതുവരെ ഈ ഒരു നമ്മുടെ ചാനലിനെ ഇത്ര എത്തിച്ചത് നിങ്ങളാണ് ഇത്രയും നല്ലൊരു സപ്പോർട്ട് ഞാൻ എന്താ ഒരുപാട് ഹാപ്പിനെസ് എനിക്ക് കൊണ്ടു തരുന്നുണ്ട് അപ്പൊ തുടർന്നും ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം ഈ ഒരു സപ്പോർട്ട് കട്ടയ്ക്ക് കൂടി ഉണ്ടാവണം അപ്പൊ ഞാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ വീഡിയോസ് കണ്ടന്റുകളൊക്കെ തപ്പി വരുന്നതായിരിക്കും സോ ബൈ ബൈ ഗുഡ് നൈറ്റ് കാണിക്ക് കാണിക്ക് എന്റെ അമ്മ സീരിയലിലെ അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കിക്കൊണ്ട് ഇവർക്കൊന്നും ഇല്ല ഈ വീട്ടുകാർക്കൊന്നും ഇല്ല ഉള്ളി ഞങ്ങളുടെ വീട്ടുകാർക്ക് കണ്ടോ എന്റെ അമ്മ ഇന്നലെ എറണാകുളത്ത് എവിടെയോ ഷൂട്ട് ഉണ്ടായിരുന്നു ലേറ്റ് ആയിട്ട് വന്നിട്ട് 12 മണി കഴിഞ്ഞുണ്ടാക്കി അതെ മകൾക്ക് വേണ്ടി സ്നേഹത്തോട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഈ ബ്രൗണി കുറഞ്ഞപ്പോ 2.5 മണിയായിരുന്നു ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ സ്നേഹം അപ്പൊ ഞാനാണ് ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു ഡബ്ബ മിത്തു അവന് വേണ കൊതി കിട്ടായിരിക്കാം നിങ്ങളൊക്കെ കഴിച്ചോട്ടോ കൊതി കിട്ടായിരിക്കാൻ കൊടുക്കും ഇതാണ് ചേച്ചിയുടെ അമ്മ എങ്ങനെയുണ്ട് പറയൂ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയൂ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇത് ഉറപ്പായിട്ട് മുടിതാ ക്രിസ്മസ് ചെയ്യു എനിക്ക് ഇഷ്ടമുള്ള ഒക്കെ കൊടുക്കാം അപ്പൊ ഞാൻ ആർക്കും കൊടുക്കില്ല ഞാൻ മൊത്തം നിന്നും അല്ല കുറച്ച് അനുഷിക്കും കേക്ക് എടുത്തോട്ടെ തുറന്ന് വെച്ചാൽ ആൾക്കാർ എടുത്തോണ്ട് പോകുന്നു ഇവിടെ ഞാൻ കഴിക്കാറേ ഇല്ലാത്ത സാധന ആദ്യമായിട്ടാ കഴിക്കുന്നത് അവളറിയ അങ്ങനെ നമ്മളെ റോഷൻ ചേച്ചി കൊണ്ടുവന്ന ബ്രൗണി അങ്ങനെ നമ്മളെ സിന്ധു ചേച്ചിയുടെ ബർത്ത്ഡേ കൊടുക്കും
ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുന്ദരി ഹാപ്പി ബർത്ത്ഡേ ടു യു താങ്ക് യു സൂപ്പർ സൂപ്പർ താങ്ക് യു അതാ അവിടെ ഒരു ലൈറ്റ് പുതിയ ഐഫോൺ മേടിച്ചതിന്റെ അഹങ്കാരത്തിലാണ് ടാ 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 ഇല്ല കുരു